നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. അപമാനഭാരത്താൽ ഓരോ മലയാളിയുടെയും തല കുനിഞ്ഞുപോയ ദിനമായിരുന്നു ജൂലൈയിലെ അവസാന വെള്ളി. 5 വയസ്സ് മാത്രം പ്രായമുള്ള ആലുവയിലെ മിടുക്കിയായ സാധു ബാലികയെ ഒരു നരാധമൻ മിഠായിയും മധുരവെള്ളവും വാങ്ങിക്കൊടുത്ത് വശീകരിച്ചു കൊണ്ടുപോയി പിച്ചി ചീന്തി ശ്വാസം മുട്ടിച്ച് കൊന്ന സംഭവം കേരളത്തെ മാത്രമല്ല രാജ്യത്തെയും നടുക്കി. പട്ടാപ്പകൽ തിരക്കേറിയ നഗരമധ്യത്തിലായിരുന്നു ഇത് നടന്നത്. നിഷ്കളങ്കമായി ചിരിതൂകുന്ന ആ മുഖം കരുണയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. കൊല്ലപ്പെട്ട കുഞ്ഞും കൊലപാതകയും അന്യസംസ്ഥാനക്കാരായണെന്ന് ആയതുകൊണ്ട് പോലീസിനോ സംസ്ഥാന സർക്കാരിനോ പൊതു സമൂഹത്തിനോ കൈ കഴുകി മാറാനാവില്ല. അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം. സമാനമോ അതിലും ഭീകരവുമായതോ ആയ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് മുൻപും നമ്മുടെ നാട് സാക്ഷിയായിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ രാത്രി പാസഞ്ചർ ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റപ്പെട്ടു പോയ യുവതിയെ തലയ്ക്കടിച്ച് പാളത്തിലേക്ക് വീഴ്ത്തി അർദ്ധപ്രാണയായ അവസ്ഥയിൽ ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദച്ചാമി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടുറങ്ങി കഴിയുന്നു. കുറുപ്പുംപടിയിൽ പട്ടികജാതിയിൽപ്പെട്ട നിർധന കുടുംബത്തിലെ നിയമവിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച് ആരും ഞെട്ടുന്ന വിധം പരിക്കേൽപ്പിച്ച് കൊന്ന അനാറുൾ ഇസ്ലാമും ജീവപര്യന്തം അനുഭവിക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു ഇതെല്ലാം. അന്യ സംസ്ഥാനക്കാർ ഉൾപ്പെട്ട 100 കണക്കിന് ചെറുതും വലുതുമായ കേസുകൾ 50 വർഷത്തിനിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളികളുടെ പ്രവാസ ജീവിതം ശക്തമായ ശേഷമായാണ് കേരളത്തിൽ താഴേത്തട്ടിലുള്ള ജോലികൾക്ക് ആളെ കിട്ടാതായത്. ആ അവസരം ആദ്യം മുതലെടുത്തത് തമിഴരാണ്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട തമിഴർ നിർമ്മാണ ജോലികൾക്കും വീട്ടുജോലികൾക്കുമായി ഇവിടെയെത്തി. സാംസ്കാരികവും സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ സമാനതകൾ മൂലമാകാം അവർ കേരളത്തോട് എളുപ്പം ഇഴുകിച്ചേർന്നത്. തമിഴ്നാട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ടതോടെ ആദ്യമെത്തിയവരുടെ പിൻതലമുറക്കാർ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉയർന്നു. കേരളത്തിലേക്കുള്ള തമിഴരുടെ വരവും നാമമാത്രമായി. തമിഴരുടെ പിന്മാറ്റം മുതലെടുത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദരിദ്ര മേഖലകളിൽ നിന്നുള്ളവരാണ്. 50 വർഷത്തിനിടെ 30 ലക്ഷത്തിലേറെ ഉത്തരേ ഇന്ത്യക്കാരാണ് കേരളത്തിലേക്ക് എത്തിയത്. നാട്ടിലെ കൂലിയേക്കാൾ 4 ഇരട്ടി കേരളത്തിൽ കിട്ടും. തൊഴിൽ സാഹചര്യങ്ങളും മെച്ചം. സാമൂഹ്യ ചുറ്റുപാടുകൾ അവരുടെ സ്വപ്നങ്ങൾക്കും അപ്പുറം. ചികിത്സയും മക്കൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യവും മികവുറ്റത്. മലയാളികൾ ഗൾഫിലേക്കും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടൽ കടക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ടവരുടെ ഗൾഫായി കേരളം. പുലരും മുതൽ അന്തി വരെ പണിയെടുക്കുന്ന ബായിമാരിലല്ലെങ്കിൽ കേരളം നിശ്ചലമാകുന്ന സ്ഥിതിയാണിപ്പോൾ. അതിഥി തൊഴിലാളികളെന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ഇവരിൽ കൂലിപ്പണിക്കാരും ഫാക്ടറി ഹോട്ടൽ ജീവനക്കാരും ആശുപത്രി ജീവനക്കാരുമുണ്ട്. മാന്യമായി ജോലി ചെയ്ത് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നൽകി ജീവിതം സുരക്ഷിതമാക്കിയ കേരളത്തെ സ്വന്തം നാട് പോലെ കാണുന്ന 10,000-ങ്ങളും ഇവർക്കിടയിലുണ്ട്. പക്ഷേ അവരിലെ ഒരു വിഭാഗം നമുക്കേകുന്ന കഠോര വേദനയാണ് ചർച്ചാ വിഷയമാകേണ്ടത്. 1,000,000,000 കോടി രൂപയുടെ സമ്പത്ത് ഇവർ വർഷം തോറും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അന്യദേശ തൊഴിലാളികളോട് പൊതുവേ മാന്യമായി പെരുമാറുന്ന സർക്കാരും ജനങ്ങളുമാണ് കേരളത്തിലേതെന്ന് നിസ്സംശയം പറയാനാകും. അവർക്കായി പ്രത്യേക വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വരെ സർക്കാരുകൾ നടപ്പിലാക്കുന്നു. പക്ഷേ അന്യദേശക്കാരുടെ ആധിക്യം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഗണ്യമായ ഭാഗം അതിഥി തൊഴിലാളികളാണ്. അവർക്കൊപ്പം കൊലയും കൊള്ളയും മയക്കുമരുന്നും തീവ്രവാദവും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അക്രമ സ്വഭാവമുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഇവരിൽ ഏറെയുണ്ട്. ആർക്കും കുടിയേറാവുന്ന അവസ്ഥയിലാണ് കേരളം. തീവ്രവാദികൾ, മാവോയിസ്റ്റുകൾ, അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികൾ മുതൽ അഫ്ഗാൻകാർ വരെ ഒളിവിൽ കഴിയുന്ന കൊലപാതകികളും കൊള്ളക്കാരും അതിഥി തൊഴിലാളികളുടെ വേഷം കെട്ടുന്നു. പൊതുവേ സമാധാനത്തിൽ കഴിയുന്ന കേരളത്തിൽ ഇവർ ഉയർത്തുന്ന സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാണ്. മദ്യം, മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും
അനാശാസ്യ പ്രവൃത്തികളുമൊക്കെ അതിഥി തൊഴിലാളി മേഖലകളിൽ വ്യാപകമാണ്. കേരളം വിട്ടാൽ ഇവരെ കണ്ടെത്തുകയോ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയോ എളുപ്പമല്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉദാര മനസ്സുമായി മലയാളികൾ ഇനിയും ഇരുന്നാൽ ജനിച്ച മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാനാകാത്ത സ്ഥിതി ഉണ്ടാകും. കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടിയാൽ ആരെയും ജോലിക്ക് നിർത്തുന്ന മലയാളികളുടെ സ്വഭാവവും മാറണം. അതിഥി തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർ നല്ലവരാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി സമൂഹത്തിനുണ്ട്. ഈ പ്രശ്നം അതീവ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യണം. അസംഘടിത മേഖലയിൽ ജോലിക്കെത്തുന്ന അന്യ സംസ്ഥാനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷനും ക്ലിയറൻസും ജോബ് കാർഡും നിർബന്ധമാക്കണം. ഓരോരുത്തരുടെയും വിശദാംശങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ടാവണം. ആധാർ കാർഡ് പോലെ ഡിജിറ്റൽ ജോബ് കാർഡ് സംവിധാനങ്ങളും സർക്കാരിന് ആലോചിക്കാവുന്നതാണ്. നിശ്ചിത കാലപരിധിക്കുള്ളിൽ ഇത് പുതുക്കി നൽകുകയും വേണം. ഇത്തരം കാർഡുള്ളവർക്ക് മാത്രമേ കൂലിപ്പണി പോലും കിട്ടൂ എന്ന് വന്നാൽ അന്യ സംസ്ഥാനക്കാരുടെ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ തടയാനാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അസംഘടിത മേഖലയിലെ അന്തർ സംസ്ഥാന തൊഴിലാളി കുടിയേറ്റം ക്രമീകരിക്കാനും ചിട്ടയിലാക്കാനും നിയമനിർമ്മാണം പരിഗണിക്കേണ്ട സമയമായി. കേരളത്തിലെങ്കിലും ഇതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ആലുവയിലെ കുഞ്ഞിനെ പിച്ചി ചീന്തിയ പ്രതി ഡൽഹിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ആളാണ്. ഇത്തരം ഒരു നിയമമോ പരിശോധനയോ ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ നേരത്തെ കൊടുക്കാനായേനെ ഒരു പാവം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനും കഴിയുമായിരുന്നു. അവളുടെ ദുർവിധി ഇനി ഒരു കുഞ്ഞിനും സംഭവിക്കാതിരിക്കട്ടെ. അതിനായി സർക്കാരും സമൂഹവും ആത്മാർത്ഥമായി ശ്രമിക്കണം. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം. UGC NCTE UPSC കേരള PSC അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി.